നമസ്കാരം മക്കളെ എല്ലാ വിദ്യാർത്ഥികൾക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി നാം മൂന്നാമത്തെ പാഠമാണ് എടുത്തുകൊണ്ടിരുന്നത് ഏതായിരുന്നു പാഠം കാളകൾ പി ഭാസ്കരന്റെ കാളകൾ എന്ന പദ്യം അല്ലേ കാളവണ്ടി വലിക്കുന്ന കാളകളെയും അതിലെ വണ്ടിക്കാരനെയുമാണ് ഈ പദ്യത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലേ കവി ആ കവിതയിലൂടെ നമുക്ക് ദൃശ്യമാക്കി തരുന്നത് കാളകൾ നിരന്തരമായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ വണ്ടിക്കാരനും ഒരു കാളയ്ക്ക് തുല്യമായി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു അധ്വാനത്തിന്റെ മഹത്വം നമുക്ക് ഈ കവിതയിൽ കാണാം പരിഭവമോ പരാതികളോ ഇല്ലാതെ കഷ്ടതകൾ അനുഭവിച്ച് അധ്വാനിക്കുന്ന വണ്ടിക്കാരന്റെ ദാരുണമായ അന്ത്യം അതാണ് ഇനി അടുത്ത വരികളിൽ വ്യക്തമാക്കുന്നത് ജീവിതത്തിന്റെ പൂർണ്ണമായ ഒരു ചിത്രം വണ്ടിക്കാരനിലൂടെ കവി ആവിഷ്കരിക്കുന്നു പ്രകൃതിയിലെ ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് വണ്ടിക്കാരന്റെ ജീവിതവും നീങ്ങുന്നതായി വ്യക്തമാക്കി അല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഓരോ കാര്യങ്ങളും കവി സൂചിപ്പിക്കുന്നു അപ്പോഴെല്ലാം വണ്ടിക്കാരൻ തന്റെ വണ്ടിയും തെളിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു വിശ്രമമില്ലാതെയുള്ള അയാളുടെ സഞ്ചാരം അതാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വിശദമാക്കിയത് ഇനി നമുക്ക് പദ്യത്തിലേക്ക് കടക്കാം മിണ്ടുകിൽ ഒന്നും തന്നെ മിഴിയും ചുണ്ടും വണ്ടിത്തണ്ടിന്റെ ദയാർഹമാം ഞരക്കം മാത്രം കേൾക്കാം അങ്ങനെ വണ്ടിക്കാരൻ കണ്ടിടാറുണ്ട് ഞാൻ ആ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ട് അങ്ങിങ്ങു ചരിപ്പതായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് വണ്ടിക്കാരൻ ഇങ്ങനെ ചലിക്കുന്നതായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് എന്നിട്ടോ ഒന്നും തന്നെ മിണ്ടുകില്ല എന്ത് മിഴിയും ചുണ്ടും നമ്മൾ സംസാരിക്കുന്നത് വായ കൊണ്ടാണ് അല്ലേ ചുണ്ടുകൊണ്ടാണ് പക്ഷെ കണ്ണുകളും ചില നേരത്ത് സംസാരിക്കും നമുക്ക് കണ്ണുകളിലൂടെ സംസാരിക്കാം കണ്ണുകളിലെ ഭാവപ്രകടനത്തോടുകൂടി പക്ഷേ ഇവിടെ വണ്ടിക്കാരന്റെ ചുണ്ടും കണ്ണും തന്നെ ഒന്നും മിണ്ടുന്നില്ല മറ്റൊരു ഭാവ വ്യത്യാസവും അയാളുടെ മുഖത്തില്ല എന്ത് കേൾക്കാം വണ്ടിത്തണ്ടിന്റെ ദയാർഹമാം ഞരക്കം മാത്രം കേൾക്കാം ആ വണ്ടി പോകുമ്പോൾ ആ വണ്ടി തിരിയുന്ന വണ്ടിത്തണ്ടിന്റെ ഞരക്കം ഞരക്കം എന്ന് സൂചിപ്പിക്കുന്ന ആ വരികളുടെ മായി ബന്ധപ്പെടുത്തിയിട്ട് അത് കഷ്ടപ്പാടും ഒക്കെയാണ് അല്ലെങ്കിൽ ശബ്ദം എന്ന് പറഞ്ഞാൽ മതി ഞരക്കം എന്ന വാക്കിൽ തന്നെ ആ വണ്ടിക്കാരന്റെ കഷ്ടപ്പാടുകളെ സൂചിപ്പിക്കുന്നുണ്ട് ആ വണ്ടിത്തണ്ടിന്റെ ഞരക്കം ആ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ കാളകൾ ചരിക്കുന്നു മന്ദമായി കാളകളും പതുക്കെ ഇങ്ങനെ മന്ദമായി പതുക്കെ സഞ്ചരിക്കുന്നു തെളിക്കുന്ന കാളയും ചലിക്കുന്ന ഇതാവിധം എന്നും തന്നെ അപ്പൊ ഈ തെളിക്കുന്ന കാള ഇവിടെ ആരാ വണ്ടി തെളിക്കുന്ന കാള എന്ന് ഉദ്ദേശിക്കുന്നത് വണ്ടിക്കാരൻ തെളിക്കുന്ന കാളയും ആ വണ്ടിക്കാരനും ചലിക്കുന്നത് ഇതാ ഈ വിധം ഒന്നെന്നും തന്നെ ചലിക്കുന്നത് ഈ വിധം തന്നെയാണ് പതുക്കെ തന്നെയാണ് വണ്ടിക്കാരനും ചലിക്കുന്നത് ഒട്ടേറെ അപൂർവമായി കേട്ടിടാം വണ്ടിക്കാരൻ ചാട്ടവാറുലക്കവേ മൂളുന്ന പാട്ടൊന്നേവ ഒട്ടപൂർവമായി വളരെ അപൂർവമായിട്ട് കേൾക്കാറുണ്ട് കേട്ടിടാം കേൾക്കാറുണ്ട് എന്ത് വണ്ടിക്കാരൻ ചാട്ടവാറുലക്കവേ വണ്ടിക്കാരൻ വണ്ടി തെളിക്കുമ്പോ കയ്യില് ചാട്ടവാറുണ്ട് കാളയുടെ പുറത്ത് തട്ടി വണ്ടി തെളിക്കുന്നതിനായിട്ട് അങ്ങനെ ചാട്ടവാറുലയ്ക്കുമ്പോൾ മൂളുന്ന പാട്ടൊന്നേവം ഇപ്രകാരം ഇപ്രകാരം എന്താണ് പാട്ട് എന്ത് പാട്ടാണ് മൂളുന്ന പാട്ട് എന്താണ് നാടകമേയുലകം നാളെ നടപ്പതയാരറിവാർ ഒരു നാടകമേയുലകം ഒരു തമിഴ് പാട്ടാണ് തമിഴ് പാട്ട് ആണ് എന്താണ് നാടകമേ ഉലകം ഉലകം ലോകം ഈ ലോകം ഒരു നാടകമാണ് നാളെ നടപ്പത് ആരറിവാർ നാളെ നടക്കുന്നത് ആർക്കാണ് അറിയാൻ പറ്റുന്നത് ഒരു നാടകമേ ഉലകം ഒരു നാടകമാണ് ഈ ലോകം എന്ന് വ്യക്തമാക്കുന്നു ലോകം ഒരു നാടകശാലയാണ് ആ നാടകത്തിലെ അഭിനയിക്കുന്ന വ്യക്തിയാവാമാരെ ഈ
വണ്ടിക്കാരൻ തനിക്ക് ലഭിച്ച വേഷം, വണ്ടിക്കാരന്റെ വേഷം അയാൾ അഭിനയിക്കുകയാണ്. ഇനി നാളെ എന്താണെന്ന് ആർക്കും അറിയില്ല. ദരിദ്രനായിട്ട് ജനിച്ചു മരിക്കാനാണ് അയാളുടെ വിധി അല്ലേ. ജനിച്ചതേ പഞ്ഞക്കുടിലിൽ എന്ന് നമ്മളെ പദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. പഞ്ഞക്കുടിലിൽ ജനിച്ച ആ വണ്ടിക്കാരൻ ഇപ്പോഴും ദരിദ്രനായ ഒരു അവസ്ഥ തന്നെയാണ്. അയാൾക്ക് ആ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ഉണ്ടായിട്ടില്ല. ഒരു നാൾ ഗ്രാമവീതി തന്നിലായി കണ്ടു ഞാനൻ കരളു നടന്നവേ ഈ മട്ടാം ഒരു രംഗം. ഒരു നാൾ ഗ്രാമവീതിയിലെ ഗ്രാമത്തിലെ വഴിയിൽ ഞാൻ കണ്ടു കരളു നടങ്ങുന്ന ഒരു കാഴ്ച, ഒരു രംഗം. എന്ത് രംഗമാണ്? നാലു പേർ അല്ല, നാലു കാളകൾ പഴന്തുണി മൂടിയ മരക്കെട്ടിൽ പേറി മുന്നേറിയിടുന്നു. നാലു പേർ എന്ന് കവി സൂചിപ്പിക്കുന്നു. എന്നിട്ട് അപ്പൊ തന്നെ എന്ത് പറയുന്നു? അല്ല, നാലു കാളകൾ പഴന്തുണി മൂടിയ മരക്കെട്ടിൽ പേറി മുന്നേറിയിടുന്നു. നാല് മനുഷ്യർ, മനുഷ്യരെയാണ് ഇവിടെ അല്ല കാളകൾ എന്ന് സൂചിപ്പിക്കുന്നത്. ആ നാലു പേർ എന്ത് ചെയ്യുന്നു? ഒരു മരക്കെട്ടിൽ പേറിക്കൊണ്ട് ഒരു പഴന്തുണി മൂടിക്കെട്ടിയ ഒരു പഴന്തുണി മൂടിക്കെട്ടിയിട്ട് ആ മരക്കെട്ടിലുണ്ട്. അതിൽ എന്താണ്? നമ്മുടെ വണ്ടിക്കാരൻ്റെ മൃതശരീരം. അയാൾ മരിച്ചു കഴിഞ്ഞോ ആ മരക്കെട്ടിൽ പേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കട്ടിലിൽ തുണിക്കുള്ളിൽ കിടപ്പു തൻ ചൈതന്യം വറ്റിയ വണ്ടിക്കാള, പണ്ടത്തെ വണ്ടിക്കാരൻ. ആ കട്ടിലിൽ ആരാണ് കിടക്കുന്നത്? തൻ്റെ ചൈതന്യമെല്ലാം വറ്റിപ്പോയ ഛേദസുറ്റ ശരീരവുമായി ആര് കിടക്കുന്നു? ആ വണ്ടിക്കാള. ഏത് വണ്ടിക്കാള? നമ്മുടെ വണ്ടിക്കാരൻ അല്ലേ. വണ്ടിക്കാരൻ മരിച്ചു കഴിഞ്ഞു. മരിച്ച് അയാളെയും കൊണ്ട് നാലുപേർ കട്ടിലിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. മരണം എന്ന യാഥാർത്ഥ്യത്തെയാണ് ഈ വരികളിലെ കവി വ്യക്തമാക്കുന്നത്. മരണം എന്നൊരു യാഥാർത്ഥ്യമാണത് അല്ലേ. ജനിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ മരണം സംഭവിക്കും. അത് ജീവിതത്തിൽ ഉടനീളം അധ്വാനിച്ച് കഷ്ടപ്പെട്ട ആ വണ്ടിക്കാരനും ദരിദ്രനായി തന്നെ മരിക്കും. കണ്ണുനീർ ചൊരിഞ്ഞീല ചുറ്റിലും മിത്രാദികൾ വിണ്ണിലായി വിഷാദത്തിൻ വിലാപം പടർന്നീല. കണ്ണുനീർ ചൊരിഞ്ഞീല മിത്രാദികൾ, ചുറ്റിലും മിത്രാദികൾ. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ, സുഹൃത്തുക്കൾ, മിത്രം എന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ധാരാളം പേര് വരും അല്ലേ. പക്ഷേ ഈ വണ്ടിക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും കണ്ണീര് പൊഴിക്കാനായി ഉണ്ടായില്ല. വിണ്ണിലായി, വിണ്ണ് ആകാശം, ആകാശത്തിൻ വിഷാദത്തിൻ വിലാപം പടർന്നില്ല. ആകാശത്തിൽ പോലും ദുഃഖത്തിൻ്റെ വിലാപം, വിഷാദം, ദുഃഖം, വിലാപം കരച്ചിൽ പടർന്നില്ല. നമുക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം അലമുറിയിട്ട് കരഞ്ഞും അല്ലേ, ആ കരച്ചില് അലതെല്ലാം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആ ഒരു കരച്ചിലിൻ്റെ പ്രതീതിയോ ഒന്നും തന്നെ എവിടെ ഉണ്ടായില്ല? വണ്ടിക്കാരൻ്റെ മരണത്തിൽ കാണാൻ സാധിച്ചില്ല. പിന്നിലായി വിഷാദത്തിൻ വിലാപം പടർന്നില്ല. തോളത്തു ഘനം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ടു കാളകൾ നാലും മാത്രം ഇഴഞ്ഞു മുന്നേറുന്നു. എന്താണ്? തോളത്ത് ഘനം തൂങ്ങും, തോളത്ത് ഭാരം തൂങ്ങുന്ന കട്ടിലും പേറിക്കൊണ്ട് ആ നാല് കാളകൾ, ആ നാലു മനുഷ്യർ ഇഴഞ്ഞു മുന്നേറുന്നു. പദ്യത്തിന്റെ ആദ്യ വരികളിൽ നമ്മൾ തുടക്കത്തിൽ എന്താണ്? തോളത്തു ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി അല്ലേ. കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ വണ്ടിക്കാളകള് തൻ്റെ അവരുടെ തോളത്തുള്ള ആ വണ്ടിയുടെ തണ്ടും പേറിക്കൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ച പറഞ്ഞുകൊണ്ടാണ് കവി നമ്മുടെ വരികൾ, പദ്യത്തിൻ്റെ ആദ്യത്തെ വരികൾ തുടങ്ങിയത്. എന്നാൽ അവസാനിക്കുമ്പോഴും എന്താണ്? ഭയങ്കര വിഷാദമുഖമായിട്ടാണ് അല്ലെ, വിഷാദത്തിൽ കൊണ്ടാണ് ഇവിടെ അവസാനിക്കുന്നത്. ദുഃഖത്തിന്റെ ഒരു ചിത്രമാണ്. തോളത്ത് ഘനം തൂങ്ങും കട്ടിലിൻ തണ്ടും പേറി, തട്ടിലിൻ്റെ തണ്ടും പിടിച്ചുകൊണ്ട് തണ്ടും കൊണ്ട് നാലു മനുഷ്യൻ, നാല് കാളകൾ എന്നിവിടെ സൂചിപ്പിക്കുന്ന മനുഷ്യർ ഇങ്ങനെ ഇഴഞ്ഞു മുന്നേറുന്നു, പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടിക്കാരൻ്റെ അധ്വാനവും അവസാനം, ആ അധ്വാനിച്ച് കഴിഞ്ഞ് ഒരു വിശ്രമമില്ലാതെ ഒരു ദരിദ്രനായി തന്നെ, ഒരു കഷ്ടപ്പാടിൽ തന്നെ അയാളുടെ അന്ത്യവും സംഭവിക്കുന്നു.
ഇതാണ് ഈ കവിതയുടെ അവസാന ഭാഗത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ വരികളുടെ ആശയം ഏവർക്കും മനസ്സിലായല്ലോ. പദ്യം നന്നായി വായിച്ചു നോക്കണം, തന്നിരിക്കുന്ന നോട്ട്സും എഴുതിയെടുക്കണം, എല്ലാവരും ടെസ്റ്റ് പേപ്പറും നന്നായിട്ട് എഴുതണം കേട്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.